വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ആറാം ദിനവും തുടരും. വേലൂർ മക്ന ആലത്തൂർ കാളിക്കൊല്ലി വനമേഖലയിലുള്ളതായാണ് വനം വകുപ്പിന് ലഭിച്ച വിവരം. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകരും റവന്യൂ അധികൃതരും അറിയിച്ചു. അഞ്ചു ദിവസം പൂർത്തിയായ ദൌത്യത്തിൽ വലിയ വെല്ലുവിളികളാണ് വനപാലകർ നേരിടുന്നത്. നിലവിൽ കേരള കർണാടക അതിർത്തിയിലെ ആലത്തൂർ കാളിക്കൊല്ലി ഭാഗത്താണ് ബേലൂർ മക്നയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പുഞ്ചവയൽ വനഭാഗത്തു നിന്നും ബേവൂർ ചെമ്പക്കൊല്ലി റോഡ് ക്രോസ് ചെയ്താണ് ആന ഇവിടെ എത്തിയത്. ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘം രാവിലെ വനത്തിലേക്ക് തിരിക്കും. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് മയക്കുവെടി വെക്കാനുള്ള സംഘവും കാടുകയറും. ചെമ്പകമൂല, വെള്ളാരംകുന്ന്, കാളിക്കൊല്ലി പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ഇന്നലെ രണ്ടു തവണ ആനയുടെ അടുത്ത് വനം വകുപ്പ് സംഘം എത്തിയിരുന്നു. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. മുള്ളു പടർന്ന അടിക്കാറാണ് ആനയെ പിടികൂടാനുള്ള ദൌത്യത്തെ ബാധിക്കുന്നത്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഇന്നലെ രാത്രിയും വനം വകുപ്പ് പ്രദേശത്ത് കോമ്പിംഗ് നടത്തിയിരുന്നു. ആനയെ പിടികൂടാത്തതിൽ പ്രദേശത്തെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നിടങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിക്കുന്നത്. റിപ്പോർട്ടർ, വയനാട്.